ബോട്ടിലാട്ടാണ്. ഇത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കുറിച്ച് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോ എടുക്കുക. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നീടാണ് നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് പെയിൻറ് ഈ ബോട്ടിലിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാൻ നോക്കാൻ വെക്കാം. അപ്പം ഇനി നമ്മൾ ഈ ബബിൾ റാപ്പിൻ്റെ അവിടെ കുറച്ച് വട്ടങ്ങൾ വെക്കണം. എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പല അളവിലുള്ള കുപ്പികളുടെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഫാബ്രിക് പെയിൻ്റ് വെച്ചിട്ട് ഈ വലുതിൻ്റെ ബബിൾസ് ഉള്ള ഭാഗം ഫുള്ളൊന്ന് പെയിൻ്റ് ചെയ്തു. നമ്മളിത് അധികം പ്രസ് ചെയ്യരുത് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ നല്ല പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുത്തുകുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒന്നുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിന്റിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പെയിന്റിംഗ് ബ്രഷിന് പകരം ബഡ്സ് കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ വട്ടം നല്ലതും ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് ആക്കുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ആയിട്ടാണ്. ഇതും ചെറുതായിട്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ട് ഒന്നും കൂടി വരച്ചെടുക്കുകയാണ്.
അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വട്ടത്തിൽ കൊടുക്കുന്നത് ഫാബ്രിക്കിൻ്റെ പിങ്ക് കളറാണ്. ഫസ്റ്റത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ മഞ്ഞ ഫ്ലവറും കൊടുത്തെടുക്കാം. നമ്മള് കളറും ജസ്റ്റ് മാറ്റാൻ പോവുകയാണ്. ഇനി വെള്ളയും പച്ചയുമാണ് നമ്മൾ ആക്കുന്നത്. കുറച്ച് പച്ചയും thank you.
പോലെ സൗണ്ട് ഉള്ളത്. പിങ്കാണ് കൊടുക്കാനുള്ളത്. അതിനൊപ്പം കൊടുക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റും ബ്ലൂവും കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം തണ്ടും ഇലയും വരച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഉണങ്ങാൻ വെക്കാം. ഇനി നമ്മൾ തണ്ട് വരക്കാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക്കിന്റെ ഗ്രീൻ കളറാണ്. ഞങ്ങൾ ഈ ബ്രഷ് കൊണ്ടാണ് ഇല വരക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് പച്ചയും ഒരു സൈഡിൽ മഞ്ഞയുമായിട്ടാണ്.
ആദ്യത്തെ പൂവിൻ്റെ ഇലയൊക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൂവിൻ്റെ ഇല വരച്ചെടുക്കാം. Thank you.